ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വാഴയിൽ വെച്ചിട്ട് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കണം കേട്ടോ. അത് വാഴ കണ്ടില്ലേ, അവിടെയാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പോവാം. ഏ, ഏതാണ്ട് ഇത്രയും വലിയ ഇല കിട്ടിയിട്ടുണ്ട്. ഈ ഇലയിലാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നോക്കാം, അപ്പോൾ നമുക്ക് പോവാം. ഇനി നമുക്ക് നമ്മുടെ വാഴയില നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം കേട്ടോ. കഴുകി എടുത്തിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം നിർത്തി വയ്ക്കാം. പിന്നെ നമ്മുടെ ഈ പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരിയിലാണ് തയ്യാറാക്കുന്നത്. ഞങ്ങളിത് വിഷുവിന് ഉണ്ടാക്കുന്ന, വിഷുക്കട്ട എന്നുള്ള പേരിൽ തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ. വിഷുവിൻ്റെ അന്നാണ് ഞങ്ങൾ തയ്യാറാക്കാറ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് 4 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊരു 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ നാളികേരപ്പാലിലാണ് ഇത് തയ്യാറാക്കുന്നത്. നാളികേരപ്പാൽ നമുക്ക് അരമുറി അല്ലെങ്കിൽ 3/4 മുറി നാളികേരയെങ്കിലും നമുക്ക് വേണം. അതിൻ്റെ 1/2 പാലും 2/2 പാലും നമ്മൾ മാറ്റി വയ്ക്കുക കേട്ടോ. അതിൽ 2/2 പാലിലാണ് നമ്മളത് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വെക്കാനുള്ളതൊരു കുക്കറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലമോ എടുത്തിട്ട് അതിലേക്ക് കഴുകി വെച്ച പച്ചരി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ 2/2 പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2/2 പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഈ പച്ചരിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണിത് വേവിച്ചെടുക്കുന്നത്. പിന്നെ നമുക്കിത് പച്ചരിയിൽ തയ്യാറാക്കിയെടുക്കുന്ന പോലെ തന്നെ നമ്മൾ വിഷുവിൻ്റെ അന്നെടുക്കുമ്പോൾ കുത്തരിയിലാണ് തയ്യാറാക്കിയെടുക്കാറ് കേട്ടോ. കുത്തരിയാകുമ്പോൾ കുറച്ചും കൂടി വേവ് കൂടുതലാണ്. പച്ചരിയാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ വേവ് നോക്കിയിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. കാരണം വെന്തുടയാനും പാടില്ല. എന്നാൽ അതായത് ചോറ് വേവിക്കുന്ന പോലെ നമ്മൾ പച്ചരി വേവിക്കുമ്പോൾ പെട്ടെന്ന് കുക്കറിലൊക്കെ വിസലടിച്ചിട്ട് പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ ഒരു വട്ടം വിസലടിച്ചതിന് ശേഷം നോക്കിയതിന് ശേഷം വീണ്ടും വേവിച്ചാൽ മതി. എന്നാൽ അരി ഇങ്ങനെ കടിക്കുമ്പോൾ വേവ് കുറവും പാടില്ല. എന്നാൽ ഉടഞ്ഞിങ്ങനെ പോകാനും പാടില്ല. ആ രീതിയിൽ വേണം നമ്മളത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ നാളികേരൊക്കെ നേരത്തെ തന്നെ നമുക്ക് പാലൊക്കെ പിഴിഞ്ഞ് റെഡിയാക്കി വയ്ക്കുക. അപ്പോഴാണ് നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് പറ്റുന്നത്. നാളികേര പാൽ ചേർത്തിട്ടാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ 1/2 പാല് നല്ല കുറുന്നനിയായിട്ട് ആ പാല് നമ്മൾ മാറ്റി വയ്ക്കണം. അത് ലാസ്റ്റ് നമുക്ക് ആവശ്യം വരും വേണ്ടതാണ് കേട്ടോ. ഇത് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണ തൂളിച്ചിട്ട് അതൊന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നാട്ടിൽ തയ്യാറാക്കാറുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നല്ല ജീരകം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു 1 ടീസ്പൂണോളൊക്കെ നല്ല ജീരകം എടുക്കാം. അത് നന്നായിട്ട് നമുക്ക് ചതയ്ക്കണ കല്ലുണ്ടല്ലോ അതിൽ നന്നായിട്ടിങ്ങനെ പൊടിച്ചെടുക്കുക കേട്ടോ. മിക്സിയിലൊന്നും പൊടിച്ചെടുക്കണ്ട, ഇതൊന്ന് ചതഞ്ഞ് കിട്ടണം. നന്നായിട്ട് പൊടിയൊന്നും വേണ്ട, എന്നാലും അതൊന്ന് പൊട്ടിയിട്ട് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഈ ഇത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ കുക്കറിൽ വെന്ത് കിട്ടിയിട്ടൊന്ന് നോക്കാം. അപ്പോൾ തന്നെ വിസൽ കളഞ്ഞിട്ട് നോക്കണം. പച്ചരി ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ വിസൽ കളഞ്ഞിട്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ പാകമായിട്ട് കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കയ്യിൽ ഉപയോഗിച്ച് ആക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ നാളികേര 2/2 പാലിലൊക്കെ അത് വെന്തിട്ട് കറക്റ്റായിട്ട് റെഡിയായി കിട്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഫസ്റ്റ് നീക്കി വെച്ചിട്ടുള്ള 1/2 പാല് ഒഴിച്ചു കൊടുക്കാം. ഈ 1/2 പാല് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആ ചൂടാക്കിയെടുത്ത് ഇങ്ങനെ 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 വെരുകി ഇങ്ങനെ എടുക്കാമെന്ന് പറയില്ലേ, അത് നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് അതിനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ യോജിപ്പിച്ച് എടുത്ത് കിട്ടുന്ന ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു രീതി കേട്ടോ. ഇത് ഇപ്പോൾ ഞാൻ ഈ വേവിച്ച് വെച്ചിട്ടുള്ള അരി കുറച്ച് വേവ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടിയും പാല് നാളികേരപ്പാല് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ച് ഒരു വരികി നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് ഇതിലേണ്ട ഒരു മയത്തിലായി കിട്ടും. വെന്ത് ഉടയാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ ഒരു രീതിയിൽ നമ്മൾ ഇപ്പോൾ എടുത്ത് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലൂടെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വെന്ത് നോക്കുമ്പോൾ നമുക്കറിയാം, കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അതിങ്ങനെ നന്നായി ഉടഞ്ഞിട്ടും ഉണ്ടാവില്ല. എന്നാൽ അതിൻ്റെ ഒരു ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ വേവ് കുറയാനും പാടില്ല. ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഇത് നമുക്ക് വെളിച്ചെണ്ണ പുരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ഇലയിലേക്ക് അത് ചൂട്ടോടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ചൂട്ടോടെ തന്നെ, അത് ഒന്നും നേരം കളയാൻ പാടില്ല. അത് ആ വെന്ത് റെഡിയാക്കി ഉടനെ തന്നെ നമ്മൾ ഈ ചൂട്ടോടെ ഈ ഇലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട്
നമ്മൾ ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈപ്പത്തിയോ അല്ലെങ്കിൽ ചട്ടക്കോ എടുത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. കനം കുറച്ചിട്ട് ഇപ്പോൾ ഒരു ഇഞ്ച് വലിപ്പത്തിലോ അത് കനത്തിൽ കേട്ടോ, അങ്ങനെ രീതിയിൽ നമ്മൾ പരത്തിയിട്ട് സൈഡൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ ചൂട്ടോടെ തന്നെ നമ്മൾ ആ കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചതുരനാക്കിയിട്ടൊക്കെ നമ്മൾ, അപ്പോൾ അതിനാണ് ഞാൻ ഇത്രയും വലിയ ഇല എടുത്തത് കേട്ടോ. നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ ആ നമ്മൾ വെന്ത് കിട്ടുന്ന ഇതുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് കറക്റ്റായിട്ട് ഇങ്ങനെ സൈഡൊക്കെ ലെവലാക്കി എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ആ ചൂടിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല. ആ ചൂടോടെ തന്നെ നമ്മളാക്കിയെടുക്കുമ്പോഴാണ് അത് റെഡിയായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇങ്ങനെ റെഡിയായി വന്നതിലേക്ക് നമ്മുടെ ജീരകം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ചതച്ച് വെച്ചിട്ടുള്ള ജീരകം ഇതിൻ്റെ ചൂട്ടോടെ തന്നെ ജീരകം ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വെതറി ഇട്ട് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയും കൂടി മേലെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മിൻസാക്കിയിട്ട് കൊടുക്കില്ല, അതേപോലെ രീതിയിൽ അതിലൊന്ന് അമർത്തിയിട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വെന്തിട്ടുള്ള ഇതിലേക്ക് അതിങ്ങനെ അമർന്നാൽ ശരിക്കും കറക്റ്റായിട്ട് ഇരിക്കും. പിന്നെ നമുക്കത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായി വരും. സെറ്റായി വന്നതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചതുര ചതുര പീസുകളാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുക, പലരും തയ്യാറാക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ട് ഇത് കറക്റ്റായിട്ട് ചതുരനായിട്ട് കിട്ടുന്നില്ല, ഉറച്ച് കിട്ടുന്നില്ല എന്നൊക്കെ. അത് ഉറച്ച് കിട്ടാതിരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ വേവ് കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ വേവ് കുറഞ്ഞു വന്നാലും അതിൻ്റെ ഒരു ശരിയായ രീതിയിൽ എടുത്ത് വരുമ്പോഴാണ് ഇത് കട്ടയായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ കട്ട രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നാളികേരം പാലില്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നത്, ഞാൻ ആ തയ്യാറാക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു രീതി പോലെ തയ്യാറാക്കുമ്പോഴാണ് നമുക്കിത് ഇതേപോലെ തന്നെ ആക്കി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ അവിടെ അത് വിഷുവിനാണ് ഉണ്ടാക്കാറ്, ഇങ്ങനെ അരിയിൽ നാളിയിരപ്പാലിൽ ചെന്നിട്ട് അത് കുത്തരിയിലാണ് ഉണ്ടാക്കുക. ഇന്ന് ഞാൻ പച്ചരിയിൽ ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്നാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാറുണ്ടോ, പലരും അഭിപ്രായം പറയൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാച്ചാ.